Welcome to my channel, olavum, theeravum. Hi dears, ellavarkum pudhiya video ilekku swagatham. Appo innu namakku oru pachakari curry aanu vekkanathu, meen illathe oru meen curry. Appo oru savala, kurachu velathulli, oru kashna inji, pachamulagu, thakkali, pinne ethakaya vachittana ee curry vekkanathu. അപ്പോൾ ഈ കായ ഞാൻ രണ്ട് ദിവസം ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് ഇതിൻ്റെ തൊലി കറുത്തിരിക്കുന്നുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല, ഞാൻ അത് ചെത്തിക്കളയും. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള കായയാണെങ്കിൽ അതിൻ്റെ ഞരമ്പ് മാത്രം കളഞ്ഞിട്ട് അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വച്ചിട്ടുണ്ട്. ഈ കായ നമുക്ക് കുറച്ച് കഴുകി ഇങ്ങനെ കളയണം കേട്ടോ, അതിൻ്റെ കറ കളയാനുണ്ട്. അപ്പോൾ നമുക്കത് രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ ഇതുപോലെ ഉരച്ച് കഴുകി അതിൻ്റെ കറ നന്നായിട്ട് കളഞ്ഞെടുക്കണം. അതിൻ്റെ കറയിൽ അതിൻ്റെ ഇരുമ്പ് സത്താണ്, എന്നാലും നമ്മൾ കറി വയ്ക്കുമ്പോൾ അത് കറുത്തിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കഴുകി കളയാം. അപ്പോൾ ദാ ഇത് കണ്ടില്ലേ, ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ഉരച്ച് വെള്ളം മാറ്റി കഴുകിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളത്തിലിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാൻ പോവാണ്. ഈ ചട്ടിയിൽ തന്നെയാണ് കറി വയ്ക്കാൻ പോണത്. അപ്പം അതിന് മുമ്പായിട്ട് ഇതിന് വേണ്ട അരപ്പുകളൊക്കെ ഒന്ന് തയ്യാറാക്കി വെച്ചേക്കാം. ആദ്യം തന്നെ ഒരു ചെറിയ കഷ്ണം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ആ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി, രണ്ട് സ്പൂൺ തന്നെ മുളക് പൊടി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, എല്ലാം ചെറിയ സ്പൂണിനാണ്, ടീസ്പൂൺ കണക്കിനാണ് പറഞ്ഞത്. അത് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഒരു കുഴമ്പ് പരുവത്തിൽ നമുക്കതങ്ങ് മിക്സ് ചെയ്ത് മാറ്റി വച്ചേക്കാം. ഇനി അതവിടെ ഇരിക്കട്ടെ. ചട്ടി ഇവിടെ ചൂടാവാൻ വെച്ചിട്ടുണ്ടായി, ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഒരുമിച്ച് തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. അതിനി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇത് ഒരുപാട് ഇങ്ങനെ ബ്രൗൺ കളറാക്കി മൂപ്പിച്ചൊന്നും എടുക്കണ്ട, നന്നായിട്ട് വാടി ആ ബ്രൗൺ കളർ ആവാൻ പോകണ ആ ഒരു ടൈം അത്രയും ചെയ്താൽ മതി. ആ ഇഞ്ചിയുടെ എല്ലാം പച്ച ആ കുത്തുമണം ഒന്ന് മാറിക്കിട്ടണം. ഈ സമയത്ത് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മൺചട്ടിയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ പൊടികളായിട്ട് ഈ സമയത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എണ്ണയും ചൂടായി കിടക്കുകയാണ്, ചട്ടിക്കും ചൂടാണ്. അപ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞ് പുകഞ്ഞ് കയറും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ആവശ്യം പോലെ അത് മൂപ്പിച്ചെടുക്കാനും പറ്റും. അപ്പോൾ ആ അരപ്പിൻ്റെ പച്ചപ്പ് പോകുന്നത് വരെ നമുക്കതിങ്ങനെ വാട്ടിയെടുക്കാം. അരപ്പെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി എടുക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത്. കാരണം നമുക്കിതിങ്ങനെ ഉടച്ചെടുക്കണം. ഇത് കഷ്ണമായിട്ട് ഇങ്ങനെ കിടക്കണ്ട, അത് ഉടഞ്ഞ് ഈ കറിയിൽ ചേരട്ടെ. തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വരുന്നത് വരെ നമുക്കത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തീ സിമ്മിലിട്ടേക്കണം. കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്, തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്.
ഈ സമയത്ത് നമുക്ക് ആ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിൽ ഉപ്പും ഉണ്ട് കറിയിലേക്ക് ആവശ്യത്തിനുള്ള. ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നേരത്തെ അരപ്പ് തയ്യാറാക്കി വെച്ച ആ പാത്രത്തിൽ തന്നെയാണ് ഞാൻ വെള്ളം ഒഴിച്ച് ചാലിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തത് ഒരു സ്പൂണ് ഉലുവ പൊടിച്ചതാണ്. ഉലുവ വറുത്ത് പൊടിച്ചത് ഒരു കുഞ്ഞു സ്പൂണിന് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവയും കൂടി ഇട്ട് കൊടുത്താലാണ്ട്ടോ ഒരു പ്രത്യേക ഫ്ലേവർ കറിക്ക് കിട്ടുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഏത്തക്കായ ആയതുകൊണ്ട് തന്നെ അതിന് ഒന്ന് കുറുകി വരും. വേറെ കഷ്ണങ്ങൾ പോലെയല്ല, ഏത്തക്കായ വെന്ത് വരുമ്പോൾ കുറച്ച് കുറുകിയിട്ടാണല്ലോ വന്നത് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അതിനും കൂടി കണക്കാക്കിയിട്ട് കുറച്ച് വെള്ളം കൂടുതൽ വെച്ചോ, കാരണം ഏത്തക്കായ വെന്ത് വരുമ്പോൾ വെള്ളം വലിഞ്ഞു പോവും. വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കായിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ലൂസാക്കി കറി വയ്ക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് അതിനനുസരിച്ച് വെള്ളം കൂട്ടി വയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു കുഴമ്പ് രൂപത്തിലുള്ള കറിയാണ് വയ്ക്കാൻ തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഈ കഷ്ണങ്ങളിലേക്ക് അരപ്പെല്ലാം പിടിച്ച് അത് അവിടെ കിടന്ന് നന്നായി വെന്ത് വരട്ടെ. അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമുക്കത് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണം. കായ ഇതുകൊണ്ട് തന്നെ മൺചട്ടിയുമാണ്, അപ്പോൾ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. കഷ്ണങ്ങൾ വെന്ത് അരപ്പിൽ എണ്ണ തെളിഞ്ഞു വന്നതാണ് കറി വെന്തു എന്നുള്ള പാകം. അപ്പോൾ അതാ കഷ്ണമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു മൂന്നോ നാലോ ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി താളിച്ചൊഴിച്ചില്ലെങ്കിലും ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ പരുവത്തിന് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചായിരുന്നാലും മതി. ഞാൻ ഇപ്പോൾ എന്തായാലും ഉള്ളി അരിഞ്ഞ് താളിക്കുന്നുണ്ട്. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കറി ചാറെല്ലാം കുറുകി നല്ല പാകമായിട്ടിരിക്കുന്നുണ്ട്. മൺചട്ടി ആയതുകൊണ്ട് തന്നെ തീ ഓഫ് ചെയ്താലും ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. ഇനി അതങ്ങനെ മൂടി വച്ചേക്കാം. കുറച്ച് സമയം കഴിയുമ്പോൾ തുറന്നുനോക്കാം. അപ്പോൾ ഇതാ കറിയെല്ലാം എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല പാകമായിട്ടിരിക്കുന്നുണ്ട്. ഇത് നമുക്ക് വെജിറ്റേറിയൻസിന് പറ്റിയൊരു കറിയാണ് കേട്ടോ. അതായത് മീനിൽ കൂട്ടാതെ നമുക്ക് മീൻ കിട്ടാനില്ലാത്തപ്പോൾ നോൺ വെജിറ്റേറിയൻസിനും പറ്റിയ കറിയാണ്. അതല്ലാതെ വെജിറ്റേറിയൻസിനും പറ്റും, രണ്ടു പേർക്കും പറ്റിയ കറിയാണ്. അപ്പോൾ കണ്ടില്ലേ നല്ല ടേസ്റ്റുമാണ് ഇതിന്. അപ്പോൾ ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ടോ മെയിൻ ഡിഷായിട്ടോ ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ ഒരു ഒരു വറവും ഒരു തോരനൊക്കെ ഉണ്ടെങ്കിൽ ഊണ് ഗംഭീരമായി.
അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.